ഹലോ എവരി വൺ വെൽക്കം ടു ദ കോഴ്സ് ഓൺ പവർ ജനറേഷൻ ട്രാൻസ്മിഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ വി ആർ ഡിസ്കസിംഗ് മൊഡ്യൂൾ സിക്സ് ഇൻ മൊഡ്യൂൾ സിക്സ് നമ്മൾ മൊഡ്യൂൾ സിക്സിലെ ഒരു ടോപ്പിക്കാണ് ഇന്ന് പഠിക്കുന്നത് പവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് ഓക്കെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള റേഡിയൽ ആൻഡ് റിംഗ് മെയിൻ സിസ്റ്റംസ് എന്താണ് എ സി ആൻഡ് ഡി സി ഡിസ്ട്രിബ്യൂഷൻ എന്താണ് ഓക്കെ ഇത്രയും കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ പവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് നമ്മൾ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജി അതെങ്ങനെയാണ് കൺസ്യൂമേഴ്സിലെത്തിക്കുന്നത് ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് വഴിയാണ് നമ്മൾ കൺസ്യൂമേഴ്സിലോട്ട് ഈ ഇലക്ട്രിക്കൽ എനർജി എത്തിക്കുന്നത് സോ വി ക്യാൻ സേ ദാറ്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് പവർ സിസ്റ്റം വിച്ച് കോൺട്രിബ്യൂട്ട്സ് പവർ ടു ദ കൺസ്യൂമേഴ്സ് ഫോർ യൂട്ടിലൈസേഷൻ എന്ന് പറയാം

ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫീഡേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് സർവീസ് മെയിൻസ് അത് എന്തൊക്കെ ചേരുന്നതാണ് ഫീഡേഴ്സ് ഉണ്ടാവും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും സർവീസ് മെയിൻസ് ഉണ്ടാവും ഓക്കെ സോ വി ക്യാൻ സീ ദ സിംഗിൾ ലൈൻ ഡയഗ്രാം ഓഫ് എ ടിപ്പിക്കൽ ലോ ടെൻഷൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻ നെക്സ്റ്റ് സ്ലൈഡ് ഓക്കെ സോ ദിസ് ഇസ് ദ സിംഗിൾ ലൈൻ ഡയഗ്രാം ഓഫ് എ ടിപ്പിക്കൽ ലോ ടെൻഷൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഓക്കെ ഞാൻ പറഞ്ഞു ഇതിന് പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഫീഡർ ഡിസ്ട്രിബ്യൂട്ടർ സർവീസ് മെയിൻസ് നമുക്ക് ഓരോന്നും എന്താന്ന് നോക്കാം ആദ്യ ഭാഗം എന്ന് പറയുന്ന ഫീഡർ ആണ് ഫീഡർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കണ്ടക്ടർ ഏതിനൊക്കെയാണ് കണക്ട് ചെയ്യുന്നത് ഒന്നുകിൽ സബ്സ്റ്റേഷനെ ടു ദ ഏരിയ വേർ ദ പവർ ഈസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഫീഡർ എന്ന് പറയുന്നത് സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് ജനറേറ്റിംഗ് സ്റ്റേഷൻ എന്നും കൂടെ പറയാം ഓക്കെ ജനറലി നമ്മൾ പറയാമെങ്കിൽ ഇവിടുന്ന് ടാപ്പിങ്സ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല സോ എന്തു പറയാൻ പറ്റും കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സെയിം ത്രൂ ഔട്ട് ഓക്കെ സോ കൺസിഡറേഷൻ ഇൻ ദ ഡിസൈൻ ഓഫ് ഫീഡർ എന്ന് പറയുന്നത് ഇറ്റ് കറണ്ട് ക്യാരി കപ്പാസിറ്റി ആയിരിക്കും ഓക്കെ അടുത്തത് ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഡിസ്ട്രിബ്യൂട്ടറും ഇറ്റ് ഇസ് ഓൾസോ എ കണ്ടക്ടർ ഓക്കെ അവിടെ ആക്ച്വലി അവിടെ നിന്ന് എന്തുണ്ട് ടാപ്പിംഗ്സ് നമ്മൾ എടുക്കുന്നുണ്ട് ഓക്കെ ഫോർ ദ സപ്ലൈ ടു ദ കൺസ്യൂമേഴ്സ് ഓക്കെ ഫിഗർ നോക്കുകയാണെങ്കിൽ എ ബി ബിസി ഇതൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ ഉള്ളിലത്തെ മൂന്നെണ്ണമാണ് ഫീഡേഴ്സ് സോ എ ബി ബിസിഡി ഡി എന്ന് പറയുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓക്കെ ഫീഡേഴ്സിന് കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമുക്ക് എന്ത് പറയാം കറണ്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കില്ല എന്തുകൊണ്ടാണ് ടാപ്പിങ്സ് എടുക്കുന്നുണ്ട് എവിടെയൊക്കെ ഡിഫറെന്റ് പോയിന്റ്സിൽ സോ ഫോർ ദ ഡിസൈൻ ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ നമ്മൾ ചെയ്യേണ്ടത് വോൾട്ടേജ് ഡ്രോപ്പ് അലോങ് ദ ലെങ്ത് ഈസ് ദ മെയിൻ കൺസഡറേഷൻ ഓക്കെ ബിക്കോസ് ദ സ്റ്റാറ്റുട്ടറി ലിമിറ്റ് ഓഫ് ദ വോൾട്ടേജ് വേരിയേഷൻ എന്ന് പറയുന്നത് ഏതാണ് പ്ലസ് ഓർ മൈനസ് സിക്സ് പെർസെന്റേജ് വാല്യൂ അറ്റ് കൺസ്യൂമർ ടെർമിനൽസ് ആണ് സോ കറണ്ട് കോൺസ്റ്റന്റ് ആണ് അവിടെ വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് വോൾട്ടേജ് ഡ്രോപ്പ് വിത്ത് റെസ്പെക്ടായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടർ ഡിസൈൻ ചെയ്യുമ്പം കൺസിഡർ ചെയ്യേണ്ട ഫാക്ടർ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് സർവീസ് മീൻസ് സർവീസ് കണക്ഷൻ ഏതാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറിനെ കൺസ്യൂമർ ടെർമിനലായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഏത് സർവീസ് കണക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് എന്താണെന്ന് നോക്കാം ഓക്കെ പ്രധാനമായിട്ട് മൂന്ന് രീതിയിലാണ് നമ്മൾ ആരെ ക്ലാസിഫൈ ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഫസ്റ്റ് വൺ നേച്ചർ ഓഫ് കറണ്ട് അനുസരിച്ച് ഓക്കെ നേച്ചർ ഓഫ് കറണ്ട് അനുസരിച്ച് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഡി സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആൻഡ് എ സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഓക്കെ അതിനകത്ത് എ സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് നമ്മൾ യൂണിവേഴ്സലി അഡോപ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇറ്റ് ഈസ് സിംപ്ലർ ആൻഡ് മോർ എക്കണോമിക്കൽ ഓക്കെ അടുത്ത ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ട് ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഓവർഹെഡ് സിസ്റ്റം ആൻഡ് അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ഓക്കെ അതിനകത്ത് ഓവർഹെഡ് സിസ്റ്റം ആണ് കുറെ കൂടെ എക്കണോമിക്കൽ എന്ന് പറയാൻ കാര്യം കുറെ കൂടെ ചീപ്പറാണ് കമ്പയറിംഗ് ടു അണ്ടർഗ്രൗണ്ട് സിസ്റ്റം അത്രയും ഓവർഹെഡ് എന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ മാത്രമേ നമ്മൾ അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിലോട്ട് പോവുകയുള്ളൂ ഓക്കെ പിന്നെ ഉള്ളത് സ്കീം ഓഫ് കണക്ഷൻ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണത് റേഡിയൽ സിസ്റ്റംസ് ഉണ്ട് റിംഗ് മെയിൻ സിസ്റ്റംസ് ഉണ്ട് ഇന്റർ കണക്റ്റഡ് സിസ്റ്റംസ് ഉണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം അറിയാം എ സി ഡിസ്ട്രിബ്യൂഷൻ എന്താണ് ഡി സി ഡിസ്ട്രിബ്യൂഷൻ എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ ജനറൽ ആയിട്ടുള്ളത് നമ്മൾ നോക്കുക അതെന്താണെന്നുള്ളത് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ഓവർഹെഡ് ആൻഡ് അണ്ടർഗ്രൗണ്ട് നമ്മൾ അതിന്റെ ജനറൽ ഐഡിയ നമുക്കറിയാം അറിയാം ഓക്കെ റേഡിയൽ എന്താണ് റിങ് എന്താണ് ഇന്റർ കണക്റ്റഡ് സിസ്റ്റം എന്താണ് ഇതിനെക്കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ല സോ നമുക്ക് ആദ്യം ഇതൊന്ന് പഠിക്കാം ഓക്കെ സോ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് കണക്ഷൻ സ്കീം അടിസ്ഥാനത്തിൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ ഞാൻ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു റേഡിയൽ സിസ്റ്റം റിംഗ് മെയിൻ സിസ്റ്റം ആൻഡ് ഇന്റർ കണക്റ്റഡ് സിസ്റ്റം ഓക്കെ നമുക്ക് നോക്കാം എന്താണ് റേഡിയൽ സിസ്റ്റം എന്നുള്ള കാര്യം ഓക്കെ റേഡിയൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഓക്കെ ഇതിനകത്ത് ഒരു സിംഗിൾ സബ്സ്റ്റേഷനിൽ നിന്നും എന്തെയ്യുന്നത് നോക്കാം നിങ്ങൾക്ക് ഇതാ രണ്ട് റേഡിയൽ സിസ്റ്റം ആണ് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്തേക്കുന്നത് ഇത് ഡി സിയുടെ കേസിലും ഇത് എ സിയുടെ കേസിലും എന്നാ പറയുന്നത് ഓക്കെ ഫിഗർ ഇത് ഡി സിയുടെ ഡയഗ്രാം ആണ് ഇത് എ സിയുടെ ഡയഗ്രാം ആണ് ഓക്കെ സോ ഫസ്റ്റ് ഫിഗർ റെപ്രസെന്റ് സിംഗിൾ ലൈൻ ഡയഗ്രാം ഓഫ് എ റേഡിയൽ സിസ്റ്റം ഫോർ ഡി സി ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ ഇതിനകത്ത് ഓ സി എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർ ആണ് സോറി ഓ സി എന്ന് പറയുന്ന ഫീഡർ ആണ് എ ബി എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടറെ സപ്ലൈ ചെയ്യുന്നത് സോ ഓ സിയിൽ ഓ സി എന്ന് പറയുന്ന ഫീഡറിന്റെ ഒരൻഡിൽ മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഒരു എൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത് അതായത് ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഒരു എൻഡ് നമ്മുടെ ഓ സിയിലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഒറ്റ സൈഡിൽ മാത്രമേ ഫീഡ് ചെയ്യുന്നുള്ളൂ ഓക്കെ സോ വി ക്യാൻ ദ ഡിസ്ട്രിബ്യൂട്ടർ ഈസ് ഫെഡ് അറ്റ് വൺ ആൻഡ് ഓൺലി സോ ഇവിടെ പോയിന്റ് എന്ന് പറഞ്ഞ പോയിന്റിലാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് ഓക്കെ ഇത് സെയിം ഡയഗ്രാം തന്നെ പക്ഷേ ഡി സി ഡി സോറി എ സി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഓക്കെ സോ നിങ്ങൾക്ക് എന്തായിരിക്കും ഇതിന്റെ ഡിസ് എന്ന് പറയുന്നത് നോക്കാം അതിന് മുന്നേ ഇവിടെ നോക്കിയ ഇവിടെയും ഒരു എൻഡിൽ മാത്രമേ നമ്മൾ കണക്ട് ചെയ്യുന്നുള്ളൂ സോ വി ക്യാൻ സേ ദാറ്റ് നമുക്കിത് ലോ വോൾട്ടേജ് ഓക്കെ പവർ ജനറേറ്റഡ് എന്ന് പറയുന്ന ലോ വോൾട്ടേജിലാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൂടാതെ സബ് എന്ന് പറയുന്നത് ലോഡിനോട് അടുത്തിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതാണ് റേഡിയൽ സിസ്റ്റത്തിന്റെ ഒരു ഡിസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരാൻ കാര്യം നമുക്ക് നോക്കാം അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ദ എൻഡ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടർ നിയറസ്റ്റ് ടു ദ ഫീഡിംഗ് പോയിന്റ് വിൽ ബി ഹെവിലി ലോഡ് ആയിരിക്കുമല്ലോ അതായത് ഫീഡിംഗ് പോയിന്റിനോട് അടുത്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഭാഗം ഹെവിലി ലോഡ് ചെയ്യും പിന്നെ അത് കൂടാതെ കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂല് പറയാണെങ്കിൽ നമ്മൾ കൺസ്യൂമേഴ്സ് ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു സിംഗിൾ ഫീഡറിനെയും ഒരു സിംഗിൾ ഡിസ്ട്രിബ്യൂട്ടറിനേയും മാത്രമാണ് സോ എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചാൽ സപ്ലൈ കട്ട് ആയി പോയാൽ ഓക്കെ നമുക്ക് എന്ത് സംഭവിക്കും കൺസ്യൂമേഴ്സിന് അത് ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അതുകൂടാതെ ഡിസ്ട്രിബ്യൂട്ടറിൽ അതായത് ഡിസ്ട്രിബ്യൂട്ടർ ഞാൻ പറഞ്ഞു എ എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഈ ആസ് പെർ ഫിഗർ കണക്ട് ചെയ്തിരിക്കുന്നത് സോ ആ ഫീഡ് ചെയ്ത പോയിന്റിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള കൺസ്യൂമേഴ്സ് എന്ത് സംഭവിക്കും ദ വിൽ ബി സീരിയസ് വോൾട്ടേജ് ഫ്ളക്ച്വേഷൻസ് ഉണ്ടാവും ഓക്കെ ലോഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സോ ഇത്തരം ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല സോ നമുക്കിത് ഇത് ഏതിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഷോർട്ട് ഡിസ്റ്റൻസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഒരു ലിമിറ്റേഷൻ റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസിനും ഉണ്ട് ഓക്കെ ഇനി നമുക്ക് റിംഗ് മെയിൻ സിസ്റ്റം എന്താണെന്ന് നോക്കാം ഓക്കെ റിംഗ് മെയിൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ സിസ്റ്റം അതിനകത്ത് എന്ത് ചെയ്യുന്നു എല്ലാ പ്രൈം ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറിന്റെ എല്ലാ പ്രൈമറീസും ചേർന്നിട്ട് ഞാൻ ഒരു ലൂപ്പ് ഫോം ചെയ്യും ഓക്കെ ദിസ് ലൂപ്പ് സർക്യൂട്ട് സ്റ്റാർട്ട്സ് ഫ്രം ദ സബ്സ്റ്റേഷൻ ബസ് ബാസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നിട്ടൊരു പ്രൈമറി സെക്ഷൻസ് എല്ലാം ചേർത്ത് ഒരു ലൂപ്പ് ഫോം ചെയ്യും ഓക്കെ എന്നിട്ട് ഒരു ലൂപ്പായിട്ട് ഒരു ഏരിയ ഏത് ഏരിയയിലേക്കാണോ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അത് കണക്ട് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ സബ്സ്റ്റേഷനിൽ തന്നെ റിട്ടേൺ ഭാത്ത് കണക്ട് ചെയ്യുക ഇങ്ങനെ ഒരു ലൂപ്പ് ആയിരിക്കും സോ ഇൻ ഫിഗർ യു ക്യാൻ സീ ദ സിംഗിൾ ലൈൻ ഡയഗ്രാം ഓഫ് എ റിംഗ് മെയിൻ സിസ്റ്റം ഫോർ എ സി ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ ഇതാണ് ഫീഡർ ഈ ഉള്ളിലത്തെ ഭാഗമാണ് ക്ലോസ്ഡ് ഫീഡർ എൽ എം എൻ ഒ പി ക്യു ആർ എസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ലേബിൾ ചെയ്തിരിക്കുന്ന ഈ ഭാഗമാണ് ഫീഡർ എന്ന് പറയുന്നത് എന്നിട്ട് എംഒ ക്യൂ എന്ന് പറയുന്ന മൂന്ന് പോയിന്റിലാണ് എന്ത് ചെയ്യുന്നിരിക്കുന്നത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ടാപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ഓക്കെ നോക്കാം ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും എടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും എടുത്തിട്ടുണ്ട് ഓക്കെ സോ കംപയറിംഗ് ടു റേഡിയൽ സിസ്റ്റംസ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് അറ്റ് ദ കൺസ്യൂമർ വിൽ ബി ലെസ് അല്ലേ പിന്നെ അത് കൂടാതെ കുറെ കൂടെ റിലേബിൾ ആണ് സിസ്റ്റം കാരണം നിങ്ങൾ നോക്കിയാൽ മതി ഏത് സിസ്റ്റവും എന്ത് ചെയ്യുന്നുണ്ട് ഏതൊരു പോയിന്റും എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് ഫീഡർ വഴി കണക്റ്റഡ് ആണ് നോക്കാം ഇവിടെ നോക്കിയേ ഈ എഫ് എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഫോൾട്ട് ഒക്കെ എറിയുന്നതായിരിക്കും അപ്പം ഈ ഒരു ഫീഡർ സെക്ഷൻ എന്ത് ചെയ്യുന്നു നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് മാറ്റി നിർത്താം അപ്പം എന്ത് പറ്റുന്നു ഇങ്ങോട്ട് സപ്ലൈ ഉണ്ടാവാതിരിക്കോ ഇല്ല എന്തുകൊണ്ടാണ് കാരണം ഇപ്പുറത്തെ ഫീഡർ ഉണ്ട് ഇങ്ങനെ തന്നെ ബാക്കിയായിട്ട് സോ ഈ ഫീഡറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും സോ എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെക്ഷൻ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കതിനെ റിപ്പയർ ചെയ്യാനും അതിനൊക്കെ അതായത് സപ്ലൈ കട്ട് ആവാതെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ഫോൾട്ടിനെ ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് റിംഗ് മെയിൻ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓക്കെ അടുത്തതെന്ന് പറയുന്നത് ഇന്റർ കണക്റ്റഡ് സിസ്റ്റമാണ് ഓക്കെ ഇതിനകത്ത് നമ്മുടെ നമ്മൾ നേരത്തെ പഠിച്ച റിംഗ് മെയിനിൽ പഠിച്ച ഫീഡർ റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ക്യാൻ ബി എനർജൈസ്ഡ് ബൈ ടു ഓർ മോർ ജനറേറ്റിംഗ് സ്റ്റേഷൻസ് ഇവിടെ എസ് വണ്ണും എസ് ടൂം രണ്ട് സ്റ്റേഷൻ വഴി ഞാൻ ഈ ഫീഡറിനെ എനർജൈസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സിംഗിൾ ലൈൻ ആണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു എ ബി സി ഡി എന്ന് പറയുന്ന ലൂപ്പ് അതിനകത്ത് നമ്മൾ ടാപ്പിംഗ്സ് എടുക്കുന്നത് ഓ പി ക്യൂ ആർ മൂന്ന് നാല് പോയിന്റിലാണ് ടാപ്പിംഗ്സ് എടുക്കുന്നത് സോ കമ്പയറിംഗ് ടു റിംഗ് മെയിൻ സിസ്റ്റം ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് സർവീസ് റിലേബിലിറ്റി ഭയങ്കര കൂടുതലാണ് എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചാൽ തന്നെ ആ സ്റ്റേഷൻ മറ്റ് സ്റ്റേഷൻ്റെ ഉള്ള സപ്ലൈ കൊണ്ട് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും അതൊരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പം നോക്കാം എന്തെങ്കിലും ഒരു പീക്ക് ലോഡ് ഉള്ള സമയം അതായത് എനി ഏരിയ ഫെഡ് ഫ്രം വൺ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഡ്യൂറിംഗ് പീക്ക് ലോഡ് അവേഴ്സ് അങ്ങനെയുള്ളൊരു സമയമെന്ന് വിചാരിക്കുക സോ വി ക്യാൻ സേ ദാറ്റ് മറ്റ് സബ്സ്റ്റേഷൻസ് നിന്നും നമുക്ക് എന്ത് ചെയ്യാം പീക്ക് ലോഡ് ടൈം ആണെങ്കിൽ മറ്റേ സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ മറ്റേ ജനറേറ്റിംഗ് സ്റ്റേഷൻ നമുക്ക് സപ്ലൈ എടുത്തുകൊണ്ട് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും സോ വി ക്യാൻ ദാറ്റ് ഇറ്റ് റെഡ്യൂസസ് ദ റിസർവ് പവർ കപ്പാസിറ്റി റിസർവ് പവർ കപ്പാസിറ്റിയെ അത് കുറയ്ക്കും സോ വി ക്യാൻ ദാറ്റ് ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് ദ ഇൻറ്റിയർ സിസ്റ്റം ഓക്കെ സോ ഇത്രയാണ് നിങ്ങൾ ഇന്റർ കണക്റ്റഡ് സിസ്റ്റത്തിലും പഠിക്കാനുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ റേഡിയൽ സിസ്റ്റംസ് പഠിച്ചു റിംഗ് മെയിൻ സിസ്റ്റംസ് പഠിച്ചു ഇന്റർ കണക്റ്റഡ് സിസ്റ്റംസ് പഠിച്ചു അതിന്റെ എല്ലാം ജനറൽ ലേ ഔട്ടും നമ്മൾ കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് എ സി ഡിസ്ട്രിബ്യൂഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം എ സി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബി ക്ലാസിഫൈഡ് ഇൻ ടു ഏതൊക്കെയാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട് നമ്മൾ പഠിച്ച സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട് ഇതിന്റെ ഒരു ജനറൽ ലേ ഔട്ട് നമ്മള് പവർ സിസ്റ്റം തുടക്കത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്താണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് നമുക്കത് കുറച്ചുകൂടെ ഡെപ്തിൽ എന്താണെന്നുള്ള കാര്യങ്ങൾ പഠിക്കാം ഓക്കെ എന്താണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് എ സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഓക്കെ വിച്ച് ഓപ്പറേറ്റ് സറ്റ് വോൾട്ടേജസ് സംവോട്ട് ഹയർ ദാൻ ജനറൽ യൂട്ടിലൈസേഷൻ ആൻഡ് ഹാൻഡിൽസ് ലാർജ് ബ്ലോക്ക് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ദാൻ ആവറേജ് ലോ വോൾട്ടേജ് കൺസ്യൂമർ യൂസസ് ഓക്കെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കുറച്ചുകൂടെ ഹയർ വോൾട്ടേജിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണ് ഓക്കെ കുറച്ചുകൂടെ വലിയ ബ്ലോക്കുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് കമ്പയറിംഗ് ടു ആവറേജ് ലോ വോൾട്ടേജ് കൺസ്യൂമർ യൂസേഴ്സ് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറെ കൂടെ വലിയ വോൾട്ടേജിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓക്കെ സോ നമുക്ക് എന്ത് പറയാൻ പറ്റും ദ വോൾട്ടേജ് യൂസ് ഫോർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആക്ച്വലി ഡിപ്പെൻഡ് അപ്പോൾ എമൌണ്ട് ഓഫ് പവർ ടു ബി കൺവേഡ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് സബ്സ്റ്റേഷൻ ഓക്കെ അടിസ്ഥാനത്തിൽ ഇതാണ് ആക്ച്വലി എന്തിനെ ആ വോൾട്ടേജിനെ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് സോ വി വിൻ സേ ദാറ്റ് നമ്മൾ കൺവെൻഷനലില് കൺവെൻഷനില് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വോൾട്ടേജ് ഏതൊക്കെയാണ് ലെവൻ കെ വി ഉണ്ട് സിക്സ് പോയിന്റ് സിക്സ് കെ വി ഉണ്ട് സോ എക്കണോമിക് കൺസിഡറേഷൻ കൂടെ നമ്മൾ എടുക്കുന്ന സമയത്ത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ക്യാരി ഔട്ട് ബൈ ത്രീ ഫേസ് ത്രീ വയ സിസ്റ്റം ആണ് ഓക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ത്രീ ഫേസ് ത്രീ വയ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് ഓക്കെ നമുക്ക് ഫിഗർ നോക്കിയാൽ കാണാം ടിപ്പിക്കൽ ലേ ഔട്ട് ഓഫ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം സോ ഇലക്ട്രിക് പവർ ആക്ച്വലി ജനറേറ്റിംഗ് സ്റ്റേഷൻ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് അറ്റ് എ ഹൈ വോൾട്ടേജ് സബ്സ്റ്റേഷൻ ലൊക്കേറ്റഡ് അറ്റ് നിയർ ഇവിടെ ഒരു സിറ്റി എൻഡിൽ ഉള്ള ഒരു സബ്സ്റ്റേഷനിലോട്ടാണ് നമ്മൾ ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സബ്സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വോൾട്ടേജ് നമ്മളിതിന് സ്റ്റെപ്ഡൌൺ ചെയ്തിട്ട് ലെവൻ കെ വി ആക്കി മാറ്റും എന്തിന്റെ എന്ത് വെച്ചിട്ട് ബൈ ദ യൂസ് ഓഫ് സ്റ്റെപ്ഡൌൺ ട്രാൻസ്ഫോമർ

എന്ത് ചെയ്യുന്നു ഡയറക്റ്റ് ബിഗ് കൺസ്യൂമേഴ്സും സബ്സ്റ്റേഷനും ഒക്കെ ഫീഡ് ചെയ്യുന്നു സോ ഈ ഫോം എ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് അടുത്തത് നമുക്ക് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്താണെന്ന് നോക്കാം ഓക്കെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൈമറി എന്താണെന്ന് പഠിച്ചത് സെക്കൻഡറി എന്തായിരിക്കും ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് എ സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ദ റേഞ്ച് ഓഫ് വോൾട്ടേജസ് അറ്റ് വിച്ച് ദ അൾട്ടിമേറ്റ് കൺസ്യൂമർ ദൾട്ടിമേറ്റ് ഇലക്ട്രിക്കൽ എനർജി ഡെലിവേർ ടൂം സോ ആ ഒരു റേഞ്ച് ഓഫ് തിങ് ആണ് എന്ത് പറയുന്നത് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിലോട്ട് വരുന്നത് ഓക്കെ സോ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എംപ്ലോയ്സ് ഫോർ ഹൺഡ്രഡ് ബൈ ടു തേർട്ടി വോൾട്ട് സിസ്റ്റം ഓക്കെ അതിന്റെ ഫിഗർ ആണ് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് അതായത് ടിപ്പിക്കൽ ലേ ഔട്ട് ഓഫ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം യു ക്യാൻ സീൻ ഇൻ ദ ഫിഗർ ഓക്കെ സോ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സർക്യൂട്ട് ആക്ച്വലി എന്താ ചെയ്യുന്നത് ഡെലിവേഴ്സ് പവർ ടു ദ വേരിയസ് സബ്സ്റ്റേഷൻസ് ഓക്കെ കോൾഡ് ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻസ് വിളിക്കാം എനിക്ക് അതിനെ ഓക്കെ ആ സബ്സ്റ്റേഷൻസ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നിയർ ദ കൺസ്യൂമർ ലൊക്കാലിറ്റീസ് ഓക്കെ ആക്ച്വലി ദ സബ്സ്റ്റേഷൻസ് കണ്ടെയ്ൻസ് ടെപ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ഓക്കെ സോ അറ്റ് ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമേഴ്സ് വി ക്യാൻ സേ ദാറ്റ് വോൾട്ടേജ് ഈസ്റ്റെ ഡൗൺ ടു ഫോർ ഹൺഡ്രഡ് വോൾട്ട് ആൻഡ് ദ പവർ ഈസ് ഡെലിവേർഡ് ടു ദ കൺസ്യൂമേഴ്സ് ബൈ ത്രീ ഫേസ് ഫോർ വയർ ഏ സി സിസ്റ്റംസ് സോ അത് കൂടാതെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് വോൾട്ടേജ് ബിറ്റ്വീൻ എനി ടു ഫേസ് ആക്ച്വലി ഫോർ ഹൺഡ്രഡ് വോൾട്ട് ആൻഡ് ബിറ്റ്വീൻ എനി ഫേസ് ആൻഡ് ന്യൂട്രൽ ഇറ്റ് ഇസ് ആക്ച്വലി ടു തേർട്ടി വോൾട്ട് ആണ് ഓക്കെ സോ ദ സിംഗിൾ ഫേസ് ഡൊമെസ്റ്റിക് ലോഡ് ആക്ച്വലി കണക്റ്റഡ് ബിറ്റ്വീൻ എനി വൺ ഫേസ് ആൻഡ് ന്യൂട്രൽ വെറ ത്രീ ഫേസ് ഫോർ ഹൺഡ്രഡ് വോൾട്ട് മോട്ടോർ ദ ലോഡ്സ് ആർ കണക്ട് അക്രോസ് ത്രീ ഫേസ് ലൈൻസ് ഡയറക്ട്ലി സോ ദിസ് ഫോംസ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഓക്കെ